ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യം പറയാനാണ്. എൻ്റെ പേര് ഷാജി. എൻ്റെ ഭാര്യ എടുത്ത ഉടമ്പടിക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ഇത് എൻ്റെ ഭാര്യയുടെ മാതാവ്. ഞങ്ങൾ കൊട്ടാരക്കരയിലാണ് താമസം. ഈ അമ്മയ്ക്ക് 35 വർഷമായി ആസ്മയുടെ അസുഖമുണ്ടായിരുന്ന അമ്മയാണ്. വർഷത്തിൽ പല പ്രാവശ്യം പല ഹോസ്പിറ്റലിലും ദിവസങ്ങളോളം അഡ്മിറ്റായി അവിടെ നിന്നും വന്ന് വീണ്ടും രോഗം മൂർച്ഛിച്ച് വീണ്ടും ഹോസ്പിറ്റലിലായി ഇങ്ങനെ ജീവിച്ചു വന്നിരുന്ന ഒരു അമ്മയാണിത്. 2023 സെപ്റ്റംബർ 6 അമ്മയ്ക്ക് രോഗം കലശലായി ബാധിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാഷ്വാലിറ്റിയിൽ ചെന്ന അമ്മയെ നേരെ അവരെ ICUയിലേക്ക് മാറ്റി. 2 ICUയിലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയാൽ മാത്രമേ രോഗത്തിന് ശമനം ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. 2 വെൻറ്റിലേറ്ററിലെ ചികിത്സയിലും യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ കയ്യിൽ ഉടമ്പടി നേർച്ച വസ്തുവായ തൈലമുണ്ടായിരുന്നു. അത് എൻ്റെ ഭാര്യയുടെ കയ്യിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മയ്ക്ക് രോഗസൗഖ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ, അതായത് 3 വെൻറ്റിലേറ്ററിലായ 3 രാവിലെ ഡോക്ടർമാർ വിളിച്ച് ഞങ്ങളെ അവിടെ പറഞ്ഞു, ഈ അമ്മയുടെ കാര്യം 10% പോലും ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ICUയിൽ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും എൻ്റെ ഭാര്യ അവിടെ ബോധം കെട്ടി വീണതുപോലെയായി. അന്ന് ഞങ്ങൾ ഈ അമ്മയുടെ നെറ്റിയിൽ ഈ വിശുദ്ധ തൈലം പുരട്ടി അന്ന് രാത്രി മുഴുവൻ എൻ്റെ ഭാര്യ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ ജീവനോടെ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച്. തിരിച്ചു കിട്ടിയല്ലേ, ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്നും പറഞ്ഞു. എന്ത് അതിശയമാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു രാത്രി മാത്രം ആയുസ് പറഞ്ഞ ഡോക്ടറോട് രാവിലെ ഞങ്ങളോട് അത്ഭുതത്തോട് ചോദിച്ചു, ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങളുടെ അമ്മയെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി, ഇപ്പോൾ അമ്മയ്ക്ക് സ്വന്തമായി ശ്വസിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ വെൻറ്റിലേറ്ററിലായിരിക്കുമ്പോൾ തന്നെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അതിക്രമാതീതമായി വർദ്ധിച്ച് അപകടത്തിന് മുകളിലായി. നമ്മുടെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 48 വരെ ആകാവൂ. ഈ അമ്മയുടെ കാർബൺ ഡൈ ഓക്സൈഡ് ടെസ്റ്റ് RBG നടത്തിയപ്പോൾ അതിൽ 108 കാണിച്ചത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് 10% പോലും വകയില്ല എന്നുള്ളത്. വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയ അന്ന് ദിവസം രാവിലെ വീണ്ടും RBG നടത്തിയപ്പോൾ അത് 48 താഴ്ന്നിരുന്നു. എന്ത് അതിശയമാണ് ഇവിടെ നടന്നത്! പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ അമ്മ ഇന്ന് ജീവനോടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങളെ ആ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയ ദിവസം തന്നെ ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അമ്മയുടെ ഹൃദയമിടിപ്പിന് വേരിയേഷൻ ഉണ്ട്, അത് നിങ്ങൾ കാർഡിയോളജിയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയ്ക്ക് ശേഷം ഈ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഏകദേശം ഈ സംഭവം നടന്നിട്ട് 9 അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ അമ്മയ്ക്ക് യാതൊരു മെഡിസിനും ആവശ്യമില്ല. 35 ആസ്മയുടെയും BP മെഡിസിൻസുകൾ മാറി മാറി കഴിച്ചുകൊണ്ടിരുന്ന ഈ അമ്മ 9 ഇപ്പോൾ യാതൊരു മെഡിസിനും ഇല്ല. പിന്നെ ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടി ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോയാലോ എന്ന് പേടിച്ച് അതും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈ അമ്മ ജീവനോടെ ഇവിടെ ഇരിക്കാൻ കാരണം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ തിരുക്കുമാരൻ ചെയ്ത ഒരേ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുപോലെ വീണ്ടും ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലം 5.5 സ്ഥലമാണ്. അത് 6 ഒരു പ്രമാണവും 4 വേറൊരു പ്രമാണവും. 2007 ഞങ്ങളത് വാങ്ങിയത്. 2023 കരമെടുക്കാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ, അക്ഷയ ചെന്നപ്പോൾ 6 കരം മാത്രമേ എടുക്കുന്നുള്ളൂ, 4 കരം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ഈ 4 സ്ഥലം വേറെ ആരുടെയോ പേരിലായി. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തു, താലൂക്ക് ഓഫീസിൽ പരാതി കൊടുത്തു, അങ്ങനെ RD ഓഫീസിലും പരാതി കൊടുത്തു. അവിടെ നിന്നെല്ലാം പറഞ്ഞു, ഇത് റീസർവേ ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ വർഷങ്ങളോളം എടുക്കും. ഞങ്ങൾക്ക് ഈ 10 ആധാരം ആവശ്യവുമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അവിടെയിട്ട് പ്രാർത്ഥിച്ചു, അമ്മയെ എത്രയും വേഗം ഞങ്ങൾക്കിത് ശരിയാക്കി തരണമെന്ന്. ഞങ്ങൾ വില്ലേജ് ഓഫീസറോട് ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 1.5 എടുക്കും നിങ്ങളുടെ ഈ സ്ഥലം റീസർവേ ചെയ്ത് വീണ്ടും നിങ്ങളുടെ പേരിലാക്കാനായിട്ട്. അതായത് 1.5
ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്കൊരു കോള് വരുന്നു, നിങ്ങളുടെ ആ 4 സെൻറ് സ്ഥലം വീണ്ടും നിങ്ങളുടെ പേരിലേക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതും ഞങ്ങളുടെ വിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയായിട്ട് ഞാൻ ഇന്നും കാണുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ മകൾക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. മകൾക്ക് ശരീരത്തിലെ തൊലിപ്പുറത്ത് ചൊറിഞ്ഞ് അലർജി പോലെ ചുവന്ന് തടിച്ച് കിടക്കും. 4 വർഷത്തോളമായി അത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെ തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു ഇപ്പോൾ 1 വർഷത്തോളമായി ആ ഒരു അസുഖം പൂർണ്ണമായും ഇല്ല. ഇപ്പോൾ യാതൊരു മെഡിസിനും ഇല്ല. ഇപ്പോൾ എൻ്റെ മകളിവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങൾ. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ ഇവിടെ വന്നത് ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യുന്ന ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഞങ്ങൾ എല്ലായിടത്തും വിതരണം ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരോടും പറയുകയും ഇവിടെ വരാൻ താല്പര്യമുള്ളവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരികയും പല ആൾക്കാരെയും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പലർക്കും അതിൻ്റെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി. പിന്നെ ഞങ്ങളൊരു സമ്പന്ന കുടുംബത്തിലൊന്നുമല്ല, പാവപ്പെട്ട വെറും പാവപ്പെട്ടവരെ തന്നെയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നീട് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ പൊതികെട്ടി ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലെ രോഗികളായിട്ടുള്ളവർക്ക് കൊണ്ടുകൊടുക്കുകയും അങ്ങനെ പലർക്കും അങ്ങനെ ഓരോരോ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താണ് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും ഞാനിവിടെ വന്ന് പറയാൻ കാരണം, നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളും അമ്മ മാതാവിനോടുള്ള ഈ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് 100% അതിൻ്റെ ഫലമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്രയും എനിക്ക് നടത്തി തന്ന എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ലഭിച്ച ഒരു അനുഭവം. ഈ ഒരു കുടുംബം അൽത്താരയിൽ നിൽക്കുമ്പോൾ തന്നെയും നമുക്കറിയാം, ഈ ഒരു സമയം കണ്ടെത്തി അമ്മയായിട്ട് ഈ അൽത്താരയിൽ വരുവാനായിട്ട് വ്യക്തമായിട്ടൊരു അനുഭവം, ഒരു ദൈവാനുഭവം ഈ കുടുംബത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് വ്യക്തമായിട്ട് തുടങ്ങിയ സമയത്തും അവസാനിക്കുന്ന സമയത്തും പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ട ഒരു ദൈവാനുഭവം ഉണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ദൈവം വ്യക്തമായിട്ട് പറയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുപോലെ ദൈവത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മേനെക്കുറിച്ചും നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അത്ര ആഴത്തിൽ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിങ്ങൾക്കറിയാം, നിങ്ങളായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനുണ്ടായ ഏറ്റവും വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവത്തിൻ്റെ സാധൂകരണമായിട്ട് പിന്നീട് നടക്കുന്ന ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഈ കൃപയിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ ഇവിടുത്തെ പ്രത്യക്ഷീകരണം തന്നെയാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന ഏറ്റവും അവസാനം നമ്മുടെ മരണസമയത്തും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഒരു അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് മരണസമയത്ത് ഒരാളുടെ കൂടെ ആയിരിക്കുവാനും അതിനുശേഷവും സ്വർഗത്തിൽ വരെ എത്തിച്ചേർക്കുവാനുള്ളൊരു ദൈവികമായിട്ട് സഞ്ചരിക്കുവാനായിട്ടൊരു അധികാരം അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഓരോ ദിവസവും വെന്റിലേറ്ററിൽ നിന്നും ICUവിൽ നിന്നും ഒരു പക്ഷേ ഇനി മുൻപോട്ട് ഒരു ജീവിതം സാധ്യമല്ല, ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നുള്ളവരെ ഇവിടെ വീണ്ടും അൾത്താരയിൽ അമ്മ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ രണ്ട് കാര്യമാണ് അമ്മ സ്ഥാപിക്കാനായിട്ടേക്കുന്നത്. ഒന്നാമത്തേത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു അധികാരത്തിൻ്റെ മേലുള്ള ഒരു വലിയൊരു ഒരു സ്ഥിരീകരണം. രണ്ടാമത്തേത് ഒരു ജീവനെക്കുറിച്ച് അവസാനമായിട്ട് പറയേണ്ടത് മനുഷ്യനല്ല, അത് ദൈവമാണ്. ഒരു ജീവനും പുനരുത്ഥാനവും ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണ് അതിനെക്കുറിച്ച് അവസാനം പറയേണ്ടതെന്നും, പിന്നീട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു മെറിറ്റിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യ കുടുംബത്തിനുണ്ട്. അത് നമ്മുടെ വിശ്വാസം വിശ്വസിച്ചാലില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബോധ്യ കുടുംബത്തിനുണ്ടെന്നുള്ളത്. ഏറ്റവും അവസാനം ഇവർ പറയുന്നുണ്ട്, ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തത്, ഇവർ വ്യക്തമായിട്ട് ഉടമ്പടി ജീവിക്കാനുള്ള പരിശ്രമമുണ്ട്. കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഇവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, അപ്പോൾ ഇവർ ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ സമയമല്ല, അതിന് പിന്നിൽ ഇവർ നടന്നതും ചെയ്തതും മാറ്റിവെച്ചതുമായിട്ടുള്ള ഒരുപാട് സമയത്തിൻ്റെ ഒരു ആകത്തുകയാണ്.
പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനായിട്ട് ഈ ഒരു ഇടപെടലിനൊപ്പം മകളുടെ കാര്യവും സാക്ഷ്യത്തിലുണ്ട്. അതും 35 വർഷത്തിലെ കാര്യം മാറിയെന്ന് പറയുമ്പോഴും മകളുടെ കാര്യത്തിലും അപ്പം ഒരു വ്യക്തിപരമായിട്ടൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് വരെ നമുക്കിതെല്ലാം നടക്കാൻ സാധ്യതയില്ലാത്ത ആരൊക്കെ വെറുതെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. അത് വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്നു. ആ പ്രാർത്ഥനയിൽ മാതാവ് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിന് അനുഭവം പറയുവാനായിട്ട് ദൈവപിതാവ് ഇടവരുത്തുന്നു. ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം ഉടമ്പടിയിൽ സംശയിച്ച് നിൽക്കുന്നവർക്കും ഇപ്പോൾ ഉടമ്പടിയിൽ മുൻപോട്ട് വരാനായിട്ട് ഇടവരുത്തുന്നു. അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇതിൽ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ആരാധന. ദൈവത്തിന് മുൻപിൽ കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം അവൻ സകല രക്ഷയ്ക്കും വേണ്ടി ജനിച്ചു എന്നുള്ളതാണ്, എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ഥന. അപ്പം ഈ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഒരു പ്രാർത്ഥിക്കുവാനും ദൈവത്തിരുമാതി പ്രവർത്തിക്കുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ അടിസ്ഥാന വിശ്വസിക്കുവാനും ഒരല്പം വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അതിനെ ആശീർവദിക്കും എന്നതിന് അടിവരയിടുന്ന ഈ സാക്ഷ്യം കേൾക്കുവാൻ ഇടവരുത്തതിനെ ഓർത്തും ഇവർക്ക് ലഭിച്ച ഏറെ പ്രതിച്ച് അമ്മയ്ക്ക് ലഭിച്ച വലിയ സൗഖ്യത്തിന് പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.